നടൻ സിദ്ദീഖിന് നേരെ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യുവതിമാർ രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ ഇതാ ബലാത്സംഗ കേസിൽ നടൻ സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ജസ്റ്റിസ് DS ഡയാനയാണ് അപേക്ഷ തള്ളിയത്. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് യുവനടിയെ ബലാത്സംഗത്തിനിരയാക്കിയെന്ന കേസിലാണ് നടപടിയെടുത്തത്. താൻ നിരപരാധിയാണെന്ന് സിദ്ദീഖ് ഹൈക്കോടതിയിൽ വാദിച്ചു. എന്നാൽ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിന് സിദ്ദീഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. ഇതിന് പിന്നാലെയാണ് സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിക്കളഞ്ഞത്. ഹൈക്കോടതി വിധിക്കെതിരെ സിദ്ദീഖ് സുപ്രീംകോടതിയെ സമീപിക്കും. എങ്കിൽ ഇപ്പോൾ സിദ്ദീഖിന് വേണ്ടിയുള്ള തിരച്ചിലാണ് പോലീസ്. സിദ്ദീഖ് എവിടെയാണെന്ന് വ്യക്തമല്ല. അദ്ദേഹം കൊച്ചിയിലെ വീട്ടിലില്ല എന്ന് ഉറപ്പാണ്. സിദ്ദീഖിന്റെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. IPC 356/506 വകുപ്പുകൾ അനുസരിച്ചാണ് സിദ്ദീഖിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തത്. ഇപ്പോൾ പോലീസ് സിദ്ദീഖിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയാണ്. +2 കഴിഞ്ഞ സമയത്ത് സാമൂഹ്യ മാധ്യമവുമായി ബന്ധപ്പെട്ടിരുന്നു. പിന്നീട് ഒരു സിനിമയുടെ പ്രൈവ്യൂ ഷോ കഴിഞ്ഞ് മാസ്കറ്റ് ഹോട്ടലിൽ ചർച്ചയ്ക്ക് വിളിച്ചു. ഹോട്ടലിലേക്ക് എത്തിയ യുവതിയെ പൂട്ടിയിട്ട് ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് പരാതിക്കാരിയുടെ പരാതിയിലുള്ളത്. എന്നാൽ ഈ കേസിന്റെ വ്യക്തമായ വിവരങ്ങളൊന്നും ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല. നിരവധി വാർത്തകൾ ഇതിനെക്കുറിച്ച് വരുന്നുണ്ട്, എങ്കിലും വ്യക്തമായിട്ടുള്ള ഒരു വിവരം ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല. സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക.